കയ്യത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞു പൂക്കളമൊരുക്കിയും സദ്യക്കുള്ള പച്ചക്കറികൾ ശേഖരിച്ചും കോടി വാങ്ങി മലയാളികൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു തൊടിയിൽ നിന്നും വഴിയോരത്തു നിന്നുമെല്ലാം പൂവറിച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂവിട്ടുന്നവരായിരുന്നു നമ്മുടെ പിൻതലമുറ ഇതെല്ലാം പഴങ്കഥയായിട്ട് നാളുകളേറെയായി ഇന്ന് മാവേലി മന്നനെ വരവേൽക്കാൻ പണ്ടത്തേക്കാൾ കൂടുതൽ പൂവും പൂക്കളും വേണം പൂക്കള മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കുന്നതോടെ പൂക്കളുടെ എണ്ണം വർദ്ധിച്ചു ഇതിനായി മലയാളികൾ ചെലവാക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് തുമ്പയും മുക്കുറ്റിയും ഒക്കെ കഥകളിലും കവിതകളിലും കേട്ടുകേൾവികളിലും സ്വപ്നത്തിലും മാത്രമായപ്പോൾ ഇന്ന് മലയാളിക്ക് പൂവിടാൻ വേണ്ട പൂ മുഴുവൻ വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തുമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവുമൊക്കെ കഥകളിലും കവിതകളിലും കേട്ടുകേൾവികളിലും സ്വപ്നത്തിലും മാത്രമായപ്പോൾ ഇന്ന് മലയാളിക്ക് പൂവിടാൻ വേണ്ട പൂ മുഴുവൻ വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രളയം തകർത്ത കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്തെ അപേക്ഷിച്ച് ഇത്തവണ പൂവിപണി ഏറെ സജീവമാണ് ജമന്തിയും വാടാമല്ലിയും റോസാപ്പൂവും ഡാലിയയും അടക്കി വാഴുന്നതാണ് ഓണക്കാല പൂവിപണി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഓഫീസുകളിലേക്കുമായി പൂക്കളം ഒരുക്കാൻ നിരവധി ആളുകളാണ് വിവിധ പൂക്കച്ചവടക്കാരെ സമീപിക്കുന്നത് പൂക്കള മത്സരങ്ങളിൽ നല്ല പൂക്കളം തീർക്കാൻ കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും ചെലവ് വരും നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന പൂക്കൾ മത്സരങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പൂക്കളുടെ ലഭ്യത കുറവും പൂവുകൾ തേടി പോകാനുള്ള ജനങ്ങളുടെ മടിയും അന്യസംസ്ഥാന പൂക്കളുടെ വരവിനെ സ്വാധീനിക്കുന്നു തമിഴ്നാട്ടിലെ തോവാള തെങ്കാശി സുന്ദരപാണ്ഡ്യപുരം ആയിക്കുടി സാമ്പാർ വടകര കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് കൂടുതലായും കേരളത്തിലേക്ക് ഓണക്കാലത്ത് പൂക്കൾ എത്തുന്നത് ഇവിടങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ പ്രദേശത്താണ് ഓണം വിപണിയിലെത്തിക്കാനുള്ള പൂക്കൾ കൃഷി ചെയ്യുന്നത് തമിഴ്നാട്ടിൽ മഴ കൃത്യമായി ലഭിക്കാത്തത് ചില പ്രദേശങ്ങളിലെ കൃഷിയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മലയാളികൾക്ക് ആവശ്യമായ പൂക്കൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നുമാണ് കച്ചവടക്കാരിൽ ഏറിയ പങ്കും എത്തിയിരിക്കുന്നത് റോഡരികിൽ രാത്രി കിടന്നുറങ്ങി അതിരാവിലെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന റോഡ് തിരിച്ച് വഴിയോരങ്ങളിൽ തന്നെ ഇവർ കച്ചവടം നടത്തുന്നു കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന കച്ചവടം അവസാനിക്കുന്നതോടെ ഇവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്കുമടങ്ങും പ്രളയം തകർത്ത കഴിഞ്ഞ വർഷം നേരിട്ട വൻ നഷ്ടത്തിന് ശേഷം ഇത്തവണ വീണ്ടും വിപണി സജീവമായതിന്റെ സന്തോഷത്തിലാണ് കച്ചവടക്കാർ ഡാലിയെ തന്നെയാണ് പൂക്കളിൽ കേമൻ കാണാൻ ഭംഗിയുള്ള ഡാലിയയുടെ വില കേട്ടാൽ പൊള്ളും കിലോയ്ക്ക് ആയിരം രൂപയാണ് ഡാലിയയുടെ ശനിയാഴ്ചത്തെ വില മഞ്ഞ ജമന്തി ഒരു കിലോ ഇരുന്നൂറ് രൂപ ഓറഞ്ച് ജമന്തി നൂറ്റി അൻപത് രൂപ വാടാമ്പല്ലി നാനൂറ് റോസ് മുന്നൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് വില റോസിന്റെ നിറങ്ങൾക്കനുസരിച്ചാണ് വിലയിലും വ്യത്യാസം വരുന്നത് അരളിപ്പൂവിന് അഞ്ഞൂറ് രൂപയാണ് ശനിയാഴ്ചത്തെ വില കേരളത്തിലെ കമ്മീഷൻ ഏജന്റുമാരാണ് അതാത് ദിവസങ്ങളിലെ വില വിവര പട്ടിക നിശ്ചയിക്കുന്നത് ഇങ്ങനെ ഓണക്കാലത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സായി പൂവിപണിയും മാറിക്കഴിഞ്ഞു വർണ്ണവും വൈവിധ്യവും ഏതായാലും പൂക്കൾ എത്തുന്നതെല്ലാം കേരളത്തിന് പുറത്തു നിന്നാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്